ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സാപ്പിളിൻ്റെ നൈസ് ഫീലിങ്സ് ബ്ലാക്ക് എന്നൊരു മാൻലി പെർഫ്യൂമാണ്. ഇത് സാപ്പിൾ കമ്പനിയെ അത്യാവശ്യം പോപ്പുലറാക്കിയ ഒരു പെർഫ്യൂം കൂടിയാണ്. സാപ്പിൾ സോളിഡ് പോലെ തന്നെ നല്ല രീതിയിൽ വിൽക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സാപ്പിൾ നൈസ് ഫീലിങ്സ് ബ്ലാക്ക് എന്ന ഈ ഒരു ഫ്രാഗ്രൻസ്. അപ്പോൾ ഈ പെർഫ്യൂമിൻ്റെ ഈ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. ഇത് ഒരു ഫ്രഞ്ച് ഫ്രാഗ്രൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് പെർഫ്യൂമിൻ്റെ ഒരു കോപ്പി ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗൈ ലറോഷെ കമ്പനിയുടെ ഡ്രക്കർ നോയർ എന്ന പെർഫ്യൂമിൻ്റെ കോപ്പി ആയിട്ടാണ് പലരും ഇതിനെ പറയപ്പെടുന്നത്. അപ്പോൾ ആ പെർഫ്യൂമിന് ഏകദേശം 5,000 rupees നമ്മളെ ഇന്ത്യയിൽ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു ലക്ഷറിയസ് പെർഫ്യൂമാണിത്. അപ്പോൾ അതിൻ്റെ സെയിം ഫ്രാഗ്രൻസിൽ സാപ്പിൾ കമ്പനി ഒരു അഫോർഡബിൾ പ്രൈസ് കാറ്റഗറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ഈ നൈസ് ഫീലിങ്സ് ബ്ലാക്ക് എന്ന ഈ പെർഫ്യൂം. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നത് ഇതൊരു വൂഡി എന്താണ് ഒരു വൂഡി കാറ്റഗറിയിൽപ്പെട്ട ഒരു പെർഫ്യൂമാണ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ഇതിനെ വൂഡി എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും ഒരു വൂഡി ആംബർ സിട്രസ് എന്ന് പറയാൻ പറ്റിയ അങ്ങനെ ഒരു കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റിയ ഒരു പെർഫ്യൂമാണിത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ നമുക്ക് സിട്രസ് ആൻഡ് സ്പൈസസ് ആണ് വരുന്നത്. പിന്നെ മിഡിൽ നോട്ടിൽ ആംബറും ബേസ് നോട്ടിൽ വൂഡിയാണ് വരുന്നത്, വൂഡി നോട്ട്സുമാണ് വരുന്നത്. ആണെങ്കിൽ കൂടിയിട്ട് ഇത് ഈ പെർഫ്യൂമ് നമുക്ക് സിട്രസിൻ്റെ ഫ്രാഗ്രൻസിനേക്കാൾ കൂടുതൽ ഇതിൽ വൂഡി നോട്ട്സാണ് നമുക്ക് കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. പിന്നെ നമ്മൾ സാപ്പിൾ ഡിസ്ക്ലോഷറിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഫ്രഷ്നെസ് ഒന്നുമല്ല ഇതിൽ നിന്ന് കിട്ടുക. ഒരല്പം സ്ട്രോങ് ആണ്. എന്നാൽ സാപ്പിൾ സോളിഡ് പോലത്തെ എന്താ പറയുക, സാപ്പിൾ സോളിഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഇതൊരു വൂഡി ഫ്രാഗ്രൻസ് ആണ് എന്നുള്ളത്. അങ്ങനത്തതുമല്ല, ഇതിൽ എന്തൊക്കെയോ ചില ഡിഫറൻസസ് ഉണ്ട്. ഒരുവിധം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. പിന്നെ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ യൂസ് ചെയ്തത് എനിക്കതൊരു 4 hours വരെ മാക്സിമം ഇതിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടിയിട്ടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടുന്നവരുണ്ടായേക്കാം എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് മാക്സിമം അത്ര കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ടോ മേ ബി ഈ പെർഫ്യൂം എൻ്റെ ശരീരത്തിന് മാച്ച് ആവാത്തതുകൊണ്ടാണോ അതല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി ഇത്ര ഉള്ളോ അത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 800 rupees റേഞ്ചിലാണ് ഓൺലൈൻ വെബ്സൈറ്റുകളിലൊക്കെ ഇത് കാണുന്നത്. അത്യാവശ്യം നല്ല ബോട്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഇത് ശരിക്കും ഗ്ലാസ് തന്നെയാണ്. മെക്കാനിസവും കാര്യങ്ങളും നമ്മൾ സാപ്പിളിൻ്റെ പൊതുവേ മോശം വരാറില്ല, എല്ലാം നല്ലത് തന്നെയാണ്. പിന്നെ 75 ml ആണ്. അങ്ങനെ ഒരു ചെറിയൊരു ലിമിറ്റേഷനേ ഇതിനുള്ളൂ. സാധാരണ 100 ml പെർഫ്യൂംസ് ആണ് സാപ്പിളിൻ്റെ നമ്മൾ കാണാറുള്ളത്. ഇത് 75 ml ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പെർഫ്യൂമാണ്. അപ്പോൾ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിലും കുറച്ചൊരു ഡിഫറൻസസ് ഉള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തത ഉള്ള ഫ്രാഗ്രൻസ് നോക്കുന്ന ആളുകൾക്ക് ഞാൻ ഒന്നും കൂടി പറയാം. ഇതിൽ ഇതൊരു വൂഡി ആംബർ നോട്ട്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പെർഫ്യൂം നോക്കുന്ന, അതായത് കുറച്ച് ഒരല്പം സ്ട്രോങ് ആണ് എന്നാലും അങ്ങനത്തെ പെർഫ്യൂം നോക്കുന്ന ആളുകൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് ഈ നൈസ് ഫീലിങ്സ് ബ്ലാക്ക് ഫോർ മെൻ എന്ന ഈ പെർഫ്യൂം. പിന്നെ അത് അധികം ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട കാര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മിക്ക ആളുകൾക്കും ഇതിൻ്റെ ഫ്രാഗ്രൻസ് അറിയാം. ഇത് എന്താണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്നും ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ അറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നും കൂടി പറഞ്ഞു എന്നുള്ളൂ. കാരണം ഒരു പ്രോഡക്റ്റ് പറയുമ്പോൾ ഇത് കാണാത്ത ആളുകൾക്കും ഇത് മനസ്സിലാവണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞു എന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രക്കർ നോയർ പെർഫ്യൂമിൻ്റെ ഒരു കോപ്പി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പെർഫ്യൂം യൂസ് ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ ആ പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് അറിയുന്ന ആളുകൾക്ക് മേ ബി മനസ്സിലായിട്ടുണ്ടായേക്കാം ഇതും ഏതാണ്ട് അതേ ഒരു ഫ്രാഗ്രൻസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ കണ്ടെത്തിയ ഡീറ്റെയിൽസ് അല്ല. ഇത് പല ഓൺലൈൻ വെബ്സൈറ്റുകളിലൂടെയും സെർച്ച് ചെയ്തിട്ട് കണ്ട ഒരു എന്താ പറയുക, എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് ഇതിൻ്റെ കോപ്പിയാണ് എന്നുള്ളത്. അപ്പോൾ പൊതുവേ സാപ്പിൽ അല്ലെങ്കിൽ അർമാഫ് പോലത്തെ കമ്പനികൾ വേറെ റെപ്യൂട്ടഡ് പെർഫ്യൂംസിൻ്റെ ഫ്രാഗ്രൻസുകൾ കോപ്പി ചെയ്തിട്ടാണ് ഇറക്കാറുള്ളത്. കാരണം ഒരു കണക്കിന് അത് നല്ലതാണ്. കാരണം ഒരു സാധാരണ ഒരു പെർഫ്യൂം നോക്കുന്ന ആളുകൾക്ക് അത്തരം പെർഫ്യൂംസാണ് എന്താണ് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുക ഇതുപോലത്തെ പെർഫ്യൂംസാണ്. അപ്പോൾ പിന്നെ പെർഫോമൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു 4 hours വരെ മാക്സിമം. അതും അത്ര തന്നെ നമ്മളെ സമ്മർ ടൈമിൽ അത്രയും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയ ഒരു പെർഫ്യൂം ഒന്നും അല്ല ഇത്. അപ്പോൾ അതൊക്കെയാണ് ഈ സാപ്പിൾ നൈസ് ഫീലിങ്സ് ബ്ലാക്കിൻ്റെ എന്താ പറയുക അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിൻ്റെ ഡിയോഡ്രൻറ്റും അവൈലബിൾ ആണ്. ഡിയോഡ്രൻ്റ് ആമസോണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല, ചെറിയ പ്രൈസേ വരുന്നുള്ളൂ. അപ്പോൾ ചെറിയ പ്രൈസിൽ ആ ഫ്രാഗ്രൻസ് വേണം എന്നുള്ളവർക്ക് ഡിയോഡ്രൻറ്റ് നോക്കാം. അപ്പോൾ അതൊക്കെയാണ് സാപ്പിൾ നൈസിൻ്റെ ഡീറ്റെയിൽസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.